സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കീർത്തനം 98 ചുണ്ടിൽ വിടർന്നതുപോലെ ഇന്ന് സങ്കീർത്തനം 96 ചുണ്ടിലും ഒരു പുതുഗാനമാണ് ഷിർഹദാഷ. പഴയ നിയമത്തിൽ 7 സന്ദർഭങ്ങളിൽ ഈ പുതുഗാനം എന്നൊരു പരാമർശമുണ്ട്. ആ 7 തവണയും കർത്താവ് ഒരു വീരയോദ്ധാവാണ് എന്ന ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് ഉന്നയിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ് കരബലത്തിന്റെ ഈ സൈനിക രൂപകം, കർത്താവ് ധീരയോദ്ധാവാണ് എന്ന്. ഇന്നലെ ജെറമ്യയുടെ ഹൃദയത്തിലൂന്നിയ ആ തീവ്രാനുഭവവും നാം കണ്ടു. ജെറമ്യ 20:11, ഇതേ അനുഭവം തന്നെ, കർത്താവ് ധീരയോദ്ധാവാണ് എന്ന്. എന്നാൽ അതേസമയം കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാടിന്റെ വിജയീഭാവവും ഉദ്യതന്റെ ജയഘോഷവും നാം ഈ സൈനിക ബലത്തിന്റെ അർത്ഥത്തിൽ ഇന്നലെ വായിച്ചെടുക്കുകയും ചെയ്തു. ദൈവം ഒരു യുദ്ധവീരനാകുന്നത് കുരിശിലേറി അവൻ മരണത്തെ തോൽപ്പിച്ചതുകൊണ്ടാണ്, അല്ലാതെ വാൾത്തല വീശി അപരന്റെ കഴുത്ത് അറുത്തതുകൊണ്ടല്ല. കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാട് കുരിശിന്റെ ഉയർപ്പ് മുദ്ര അഥവാ ഉയർപ്പിന്റെ കുരിശ് മുദ്ര. അതുകൊണ്ട് തന്നെയാണ് വെളിപാട് 15 കുഞ്ഞാടിന്റെ ഗീതം ഉയർന്നു കേൾക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അത് ദൈവത്തിന്റെ വിശുദ്ധരുടെ, കുഞ്ഞാടിന്റെ സ്നേഹിതരുടെ, കുഞ്ഞാടിനെ പിഞ്ചെല്ലുന്നവരുടെ ചുണ്ടിൽ ഉതിരുന്ന പുതുഗീതമാണ്. ഏഷ്യ 42:10 മുൻകണ്ടതുപോലെ ദൈവിക രഹസ്യങ്ങളുടെ പരിണാമഗുപ്തി ചുരുളഴിയാൻ പോകുന്നതിന്റെ മുന്നോടി പോലെയാണ് ഏഷ്യ അന്ന് സംസാരിച്ചത്. ഏഷ്യ 43:18 മുതലുള്ള ഭാഗത്തിന്റെ മുന്നോടി പോലെ കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചില്ലേ ദ ക്ലൈമാറ്റിക് ഡെന്നൂമുവാ. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ ഒരു ചുരുൾ നിവർത്തി വായിക്കുന്നുണ്ട്. അതും ഏഷ്യയുടെ പ്രവചനം തന്നെയാണ് എന്നത് ഇതിനോട് ചേർത്ത് വായിക്കണം. അതൊരു പ്രാക് സുവിശേഷമാണ്, പ്രോട്ടോ ഗോസ്പൽ. നാം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം, അതുമല്ലെങ്കിൽ ഇനി കണ്ടാൽ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത വിധം നവീനവും സുഭഗവുമായ കാര്യങ്ങൾ ദൈവം ഇതാ ചെയ്യാൻ പോകുന്നുവെന്നാണ് ഏഷ്യ പറഞ്ഞു വയ്ക്കുന്നത്. ഇതൊക്കെ ആഘോഷിക്കാൻ നമുക്കൊരു പുതുഗാനം ആവശ്യമായി വരുന്നു. ഈ പുതുഗാനം എന്നത് നിത്യ നവഗാനമാണ്, എവർ ന്യൂ സോങ്. അതാകട്ടെ ദൈവത്തിന്റെ നിത്യമായ നവീനതയിൽ നിന്നാണ് വരുന്നത്, എവർ ഫ്രഷ്നസ്. വിലാപങ്ങളുടെ പുസ്തകം 3:22. ഈ പുതുഗാനമാകട്ടെ പുതുജീവനിൽ നിന്നും പുതിയ ദിശാബോധത്തിൽ നിന്നുമാണ് ഉയർക്കൊള്ളുന്നതും. നവീനമായ പ്രത്യാശയിലേക്ക് അത് നമ്മെ വഴി നടത്തുന്നു. നമ്മുടെ പ്രത്യാശ ആധാരമായിരിക്കുന്നത് ക്രിസ്തുവിന്റെ ഉയർപ്പിലാണ് എന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നാഥൻ തന്റെ കുരിശുപാടം പകരുമ്പോഴും അതിന്റെ ഹൃദയഭാഗത്ത് ഉയർപ്പ് നിലകൊള്ളുന്നുണ്ടായിരുന്നല്ലോ. വെളിപാടുകാരൻ കണ്ട മറ്റൊരു പാട്ടുകൂടിയുണ്ട്, മോശയുടെ ഗീതം, വെളിപാട് 15:3. ഇന്ന് സങ്കീർത്തനം പുതുപുറപ്പാടിന്റെ ധ്വനി ഉണർത്തുന്നുണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതൻ പോലൊരു ആദിമ നിർവൃത്തിയിലേക്കും നന്മയിലേക്കും ദൈവം നമ്മെ വീണ്ടെടുക്കുന്ന ഭാവമാണതിന്. അത് സർവപ്രപഞ്ചവും ഏറ്റുപാടുകയും ചെയ്യുന്നു. റോമർ 8:22 സർവപ്രപഞ്ചവും അനുഭവിക്കുന്ന ഞെരുക്കത്തിന്റെ ഒരു ബദൽ പോലെ. അതുകൊണ്ട് തന്നെയാണ് ഈ പുറപ്പാടിന്റെ ഭാവങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് മോശയുടെ പാട്ട് ഉതിരുന്നത്. അതും ഒരു പുതിയ പാട്ടാണെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് ലൂക്ക 4:16-30 നാഥൻ സ്വദേശത്തെ സിനഗോഗിൽ വിശുദ്ധ ഗ്രന്ഥം വിവരിച്ച് പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ ഏഷ്യയുടെ പ്രവചന ഗ്രന്ഥത്തിൽ നിന്ന് അതൊരു ചുരുളാണ്. ചുരുൾ നിവർത്തി വായിക്കുകയാണവൻ, ദൈവിക രഹസ്യങ്ങളുടെ ചുരുൾ അഴിക്കുന്നത് പോലെ. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ ഇത് പൂർത്തിയായി എന്ന് നാഥൻ ജനക്കൂട്ടത്തോട് പറയുന്നു. അതായത് നാഥന്റെ അധരത്തിൽ നിന്ന് ഉതിർന്ന ആ വചനം ജനങ്ങളുടെ ചെവിയിൽ മാംസം ധരിച്ചു എന്നർത്ഥം വരുന്ന ഒരു രീതിയിൽ. ഇത് സുവിശേഷത്തിന്റെ ആകെ കർമ്മ പദ്ധതി, പ്രോഗ്രാമാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രഖ്യാപനവുമാണ്. വിമോചനത്തിന്റെ സത്വാർത്ഥയാണ് അവിടെ പകരുന്നത്. ദൈവത്തിന് സ്വീകാര്യമായ ഡെക്ടോൺ, ഒരു ജീവിത ശൈലിയിലേക്കുള്ള വീണ്ടെടുപ്പ്. അതുകൊണ്ട് തന്നെ ഇത് മിശിഹാദൗത്യമാണ്. ഇതാണ് സുവിശേഷം. ദൈവഹിതവും ഉദ്ദേശങ്ങളും രക്ഷാകരമായി നാം സ്വീകരിക്കുന്നിടത്താണ് ഇങ്ങനെയൊരു ദൈവിക യോഗ്യത കൈവരുന്നത്. നാഥൻ പകരുന്ന കൃപാകാരുണ്യത്തിന്റെ വചനങ്ങൾ കേട്ട് ജനം വിസ്മയഭരിതരായി എന്ന് ഇവിടെ പറയപ്പെടുന്നുണ്ട്. അവന്റെ വചനങ്ങൾ ദൈവത്തിന്റെ അലിവിനെക്കുറിച്ചായിരുന്നു. ആ അലിവ് തൊടുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ അലിയാതെ നിവൃത്തിയില്ല. പക്ഷേ വിസ്മയമെന്നത് സുനിശ്ചിതമായി വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് പറയാനാകില്ല. അടുത്ത നിമിഷം തന്നെ അവരിൽ സംഭവിക്കുന്ന ഒരു പരിണാമം നമുക്ക് ഇത് വ്യക്തമാക്കി തരുന്നുണ്ട്. അവർ ചോദിക്കുന്നു, ഇത് ജോസഫിന്റെ പുത്രനല്ലേ എന്ന്. ജോസഫിന്റെ പുത്രൻ എന്ന പ്രയോഗം തന്നെ യഹൂദർ നിരന്തരമായി കാഴ്ചവെക്കുന്ന അവിശ്വാസത്തിന്റെ ഒരു കുറിയായി മാറിയിരിക്കുന്നു. നാഥൻ അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയ വിചാരങ്ങളെ വായിച്ചെടുക്കുന്നത് പോലെയാണ് ഇന്ന് സംസാരിക്കുന്നത്. വൈദ്യ, നീ നിന്നെ തന്നെ ആദ്യം സുഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നാഥനെ അവർ വെല്ലുവിളിക്കുമെന്ന് നാഥനറിയാം. മാത്രമല്ല തന്റെ സ്വദേശത്ത് നാഥൻ ചെയ്തുവെന്ന് അവർ കേട്ടിട്ടുള്ള, അതായത് പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തങ്ങളുടെ കാഴ്ചയിൽ ഇന്ന് സാധ്യമാക്കുക എന്നാണ് അവർ ഉയർത്തുന്ന ആ വെല്ലുവിളിയുടെ അർത്ഥം. വൈദ്യ, നീ നിന്നെ തന്നെ സുഖപ്പെടുത്തു എന്ന ഈ പരാമർശം വേറൊരു ഭാഷയിലാണ് പക്ഷെ നാഥൻ പിന്നീട് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്ന് മാത്രം. അവൻ കുരിശിൽ കിടക്കുമ്പോൾ ജനം പറഞ്ഞതുപോലെ, എല്ലാവരെയും രക്ഷിച്ചവന് സ്വയം രക്ഷിക്കാനാകില്ലെന്നാണോ?
ഒരു അന്ത്യപ്രലോഭനമാണ്. അതിൻ്റെ കൊടും വലി നാഥൻ ആ കുരിശിൽ കിടന്ന് അനുഭവിക്കുന്നുണ്ട്. മത്തായി 23:25, അവനല്ലാതെ ആരാണ് അറിയുന്നത്, കുരിശില്ലാതെ രക്ഷയില്ല എന്നും കുരിശിറങ്ങി വന്നാൽ പിന്നെ ക്രിസ്തുവില്ല എന്നും. നാഥൻ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഉക്തികൾ പാരബോളി ചമയ്ക്കുക നിങ്ങളുടെ യുക്തിക്കനുസരിച്ച്. അതായത് ദൈവിക പദ്ധതികളെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചാണ് അവർ സംസാരിക്കുന്നത്, അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതും. പാരാബോളി, സാധാരണഗതിയിൽ ഉപമ എന്ന് നാം പരിഭാഷപ്പെടുത്താറുള്ള ഈ പദം, അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ കൂടെ ചേർത്ത് വയ്ക്കപ്പെട്ടത്, എറിയപ്പെട്ടത് എന്നാണ് അർത്ഥം. അതായത് നമ്മെ സദാ അനുധാവനം ചെയ്യുന്ന, നമ്മോടൊപ്പം നടക്കുന്ന നിരന്തര ചിന്തയോ ശീലമോ ആണ് അതെന്ന് നാഥൻ സൂചിപ്പിക്കുകയാണ്. ഇന്നലെ പത്രോസിന്റെ ദിയാബോളോസ് ഭാവം നാം കാണുകയായിരുന്നു. അവനെ സാത്താനെന്ന് നാഥൻ വിളിക്കുമ്പോൾ ദൈവത്തിന് കുറുകെ ചാടുന്നതാണ് ദിയാബോളോസ് എന്ന ഈ ഭാവമെന്ന് നാം കണ്ടിരുന്നു. ഒരേ ആധാരവാക്യങ്ങളിൽ നിന്ന് വരുന്നതാണ് പാരാബോളിയും ദിയാബോളിയും എല്ലാം. അതായത് നമ്മുടെ പാരാബോളി നിരന്തര വിചാരങ്ങളും ജീവിത നിലപാടുകളും, പലപ്പോഴും ദിയാബോളി ദൈവത്തിന്റെ ഘടകവിരുദ്ധമായി മാറുന്നു എന്നുകൂടി നാം അറിയണം. എന്നാലാകട്ടെ, നാം ചിന്തിക്കുന്നത് നാം ദൈവത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നുവെന്നാണ്. അതാണ് അതിൻ്റെ മറഞ്ഞിരിക്കുന്ന അപകടം. ഇന്നിതാ കർത്താവിൻ്റെ കാരുണ്യം രുചിച്ചിട്ടും ജനം യഥാർത്ഥ മിശിഹായെക്കുറിച്ചുള്ള ഉണർവിലേക്ക് എഴുന്നേൽക്കുന്നില്ല. ഇന്നലെ പത്രോസിന് സംഭവിച്ചതും അതുതന്നെയായിരുന്നല്ലോ. കർത്താവ് കനിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞത് കർത്താവിന് വിരുദ്ധമായ കാര്യങ്ങളാണെന്ന് മാത്രം. പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നാഥൻ സംസാരിക്കുമ്പോൾ ജനം കോപാകുലരാകുകയും അവനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നാഥൻ അവിടം വിട്ട് അവൻ്റെ വഴി നടന്നുപോയി എന്നാണ് പറയുന്നത്. ജെറുസലേമിലേക്കുള്ള വഴിയാണത്. ഇന്ന് ഇവൻ സ്വദേശത്ത് അനുഭവിക്കുന്ന ഈ നിരാസം, അത് എത്ര വലുതാണെങ്കിലും അത് ജെറുസലേമിൽ അവൻ അനുഭവിക്കാനിരിക്കുന്ന അവസാനമായ ആ നിരാശത്തിൻ്റെയും വേദനയുടെയും അടുത്തു വരില്ല. ഇതൊക്കെ വെറും ഡ്രസ് റിഹേഴ്സൽ മാത്രം. അവൻ ജെറുസലേമിലേക്ക് നടക്കുകയാണ്. വെറും ഭൗതിക വഴികളല്ല, അവൻ്റെ നിലപാടുകളൊക്കെയും ദൈവഹിതത്തെ അവൻ തേടുന്ന വഴികളൊക്കെയും അവൻ്റെ കുരിശേർന്ന് ജെറുസലേമിലേക്ക് അവനെ കൊണ്ടുചെന്നെത്തിക്കുന്നു. നാഥൻ പറയുന്നതുപോലെ ജെറുസലേമിന് പുറത്ത് ഒരു പ്രവാചകനും കൊല്ലപ്പെടുവാൻ നിർവാഹമില്ല. ലൂക്കാ 13:33. ഇന്നലെ നാഥൻ പറഞ്ഞു നിർത്തുകയായിരുന്നു, താൻ വീണ്ടും വരുമ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുന്ന പലരും മരിക്കാതെ അന്നും നിലനിൽക്കുന്നുണ്ടാവുമെന്ന്. മത്തായി 16:28. രക്തസാക്ഷിത്വം എന്നത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു വിളിയല്ലോ. ചിലർ പെട്ടെന്ന് കൊല്ലപ്പെടും, ചിലർ ജീവിതം മുഴുവൻ വിശ്വാസത്തിന്റെ എരിതീയിൽ എരിഞ്ഞ് ജീവിക്കും, ദൈവത്തിന് യോഗ്യമായ ബലികളായി, ജീവബലികളായി. ഇന്നലെ കണ്ടതുപോലെ സ്നേഹസാക്ഷ്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് സുവിശേഷത്തിൽ ജനക്കൂട്ടം ഈ കാരുണ്യത്തിനെല്ലാം സാക്ഷ്യം വഹിച്ചു, മർത്തൂര്യ എന്നൊരു വാക്കുകൊണ്ട് കുറിക്കപ്പെടുന്നത്. കർത്താവിൻ്റെ വീണ്ടും വരവും കാത്തുകൊണ്ട് എണ്ണവറ്റാത്ത ജീവിത ദീപങ്ങളുമായി അവർ ഇരിക്കും. അതുകൊണ്ട് തന്നെയാണ് 1 തെസ്സലോനിയർ 4:13-18 ഇത് അത്യാസന്നമായ പുനരാഗമനം, നാഥൻ്റെ പുനരാഗമനം ഉടനെ ഉണ്ടാകുമെന്നൊരു തരത്തിൽ ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്നത്. പൗലോശ്ലീഹ അഭിമുഖീകരിക്കുന്ന ചോദ്യം ഇതാണ്, നാഥൻ വീണ്ടും വരുന്നതിന് മുൻപ് മരിച്ചുപോയിട്ടുള്ളവർ ജീവിച്ചിരിക്കുന്നവരെക്കാളും ആനുകൂല്യം കുറഞ്ഞവരായി പോകുമോ എന്ന്. ഡിസ്അഡ്വാൻറ്റേജ്ഡ്. ശ്ലീഹ പറയുന്നു, അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം എല്ലാവരും ഉയർപ്പിക്കപ്പെടുന്നത് ക്രിസ്തുവിലാണ്, എല്ലാവരും ഉയർപ്പിക്കപ്പെടുകയും ചെയ്യും. പത്രോസ് തന്റെ ന്യായാധിപന്റെ മുൻപിൽ ഈ ഒരു സത്യം പ്രസ്താവിച്ചിട്ടുള്ളതുമാണ്. അപ്പോസ്തലപ്രവർത്തനം 24:15. അതിനാൽ തന്നെ നമ്മുടെ മരണത്തെ ഉറക്കമെന്നും ക്രിസ്തുവിന്റെ മരണത്തെ മരണമെന്ന് തന്നെയാണ് ശ്ലീഹ ഇവിടെ വിളിക്കുന്നത്. ക്രിസ്തു യഥാർത്ഥമായി മരിച്ചതുകൊണ്ട്, അതിൽ പിന്നെ ഉയർത്തതുകൊണ്ട് നമ്മുടെ മരണങ്ങൾ വെറും ഉറക്കങ്ങളായി മാറി. ഉണരാനുള്ള ഉറക്കം, ഉദ്ധാനത്തിന്റെ ഉറപ്പാണിത്. നാം തുടക്കത്തിൽ കണ്ടതുപോലെ ഈ ഉറപ്പിലാണ് നമ്മുടെ പ്രത്യാശ നിലകൊള്ളുന്നത്. നമ്മുടെ നവമായ പ്രത്യാശ ഈ ഒരു നവമായ ജീവിതാനുഭവത്തിൽ നിന്നാണ്. ഉദ്ധാനം, 1 കൊരിന്ത്യർ 15.